ഇന്ത്യക്കും കാനഡയ്ക്കുമിടയിൽ ഇടയിൽ ഇപ്പോഴുണ്ടായ സംഘർഷം പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നല്ല അതിപ്പോൾ തുടങ്ങിയതുമല്ല ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ സിഖ് ഉള്ളത് കാനഡയിലാണ് ആകെ ജനസംഖ്യയുടെ രണ്ടേ പോയിൻ്റ് ഒന്ന് ശതമാനമാണ് അവിടെ സിഖ് വംശജർ കാനഡയിൽ സിഖുകാർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനവുമുണ്ട് ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവായ പീറി ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് കാനഡയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ഇപ്പോൾ കാനഡ ഭരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയെ താങ്ങി നിർത്തുന്നതിൽ സിഖുകാരുടെ രാഷ്ട്രീയ പാർട്ടിയായ എൻ ഡി പിയുടെ പങ്കും വലുതാകും ജഗ്മീത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയുടെ കൂടി പിന്തുണയുണ്ടെങ്കിലേ ട്രൂഡോക്ക് പ്രധാനമന്ത്രിയായി നിലനിൽക്കാനാവും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സിഖ് പ്രേമത്തിൻ്റെ കാരണവും ഖാലിസ്ഥാൻ തീവ്രവാദികളെ ചൊല്ലി ഇന്ത്യയും കാനഡയും ഏറ്റുമുട്ടുന്നത് ഇതാദ്യമായിട്ടല്ല പഞ്ചാബിൽ ഉടലെടുത്ത ഖാലിസ്ഥാൻ വാദം ശക്തമായി മാറുകയും അവർ സുവർണക്ഷേത്രം ഭീകരരുടെ ഹെഡ്ക്വാർട്ടേഴ്സായി മാറ്റുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ധീരമായ ഒരു മിലിട്ടറി ഓപ്പറേഷനിലൂടെ ഇന്ദിരാഗാന്ധി അവിടുത്തെ തീവ്രവാദികളെ ഒഴിപ്പിച്ചത് പക്ഷെ അതിനു പകരമായി അവർക്ക് സ്വന്തം ജീവൻ തന്നെ നൽകേണ്ടി വന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കനിഷ്ക വിമാന ദുരന്തം ഉണ്ടാവുന്നത് കാനഡയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ സിഖ് ഭീകരവാദികൾ ബോംബ് വെച്ചിരുന്നു അത് പൊട്ടിത്തെറിച്ച് മുഴുവൻ ആളുകളും കൊല്ലപ്പെടുകയായിരുന്നു ഇതിൻ്റെ പിന്നിൽ ബബ്ബർ ഖൽസ എന്ന ഭീകരവാദ സംഘടനയുടെ നേതാവായിരുന്നു തൽവീന്ദർ പെർമാർ തീവ്രവാദിയായ ഈ പെർമാറിനെ വിട്ടുകിട്ടാൻ രണ്ടു വർഷം മുന്നേ ഇന്ദിരാഗാന്ധി കാനഡയോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും പീറി ട്രോഡോ അത് തള്ളിക്കളയുകയായിരുന്നു കനിഷ്ക വിമാനത്തിൽ ബോംബ് വെച്ച കേസിൽ കനേഡിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാൽ ദൃശ്യങ്ങളടക്കമുള്ള തെളിവ് കിട്ടിയിട്ടും കനേഡിയൻ സർക്കാരും ഏജൻസികളും അത് അവഗണിക്കുകയായിരുന്നു തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് പർമാറിനെ വെറുതെ വിടുകയും ചെയ്തു പിന്നീട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കരസേനാ മേധാവിയായിരുന്ന എ എസ് വൈദ്യയെ തീവ്രവാദികൾ വെടിവെച്ചു വന്നു അവസാനം നരസിംഹറാവുവിൻ്റെ കാലത്ത് പഞ്ചാബിലെ തീവ്രവാദികളെ അടിച്ചൊതുക്കുകയായിരുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ അക്കാലത്ത് നടന്നുവെങ്കിലും അതോടെ പഞ്ചാബ് ഏറെക്കുറെ ശാന്തമായി ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയെ വെല്ലുന്ന ഒരു ഭീകര സംഘടനയായിരുന്നു പഴയ ബബ്ബർ ഖൽസ കനേഡിയൻ സിഖുകാരാണ് ഇവർക്കായി എല്ലാ കാലത്തും ഫണ്ടിംഗ് നടത്തിയിരുന്നത് പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം അടുത്ത കാലത്തായി വീണ്ടും തലവക്കി തുടങ്ങിയിട്ടുണ്ട് ഏത് ഭീകരതയും നിലനിൽക്കുന്നത് ഫണ്ടിങ്ങിൻ്റെ ബലത്തിലാണ് പണ്ടും ഇപ്പോഴും കാനഡയാണ് സിഖ് തീവ്രവാദികൾക്കായി പണം ഒഴുക്കുന്നത് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയിൽ സിഖ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തുന്നത് ദൃശ്യവൽക്കരിച്ച് പരസ്യമായി അവതരിപ്പിച്ചു ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണവും ദേശീയപതാകെ അഹ്വാനിക്കണമൊക്കെ സ്ഥിരം സംഭവങ്ങളായി മാറി ഈ ഭീകരപ്രവർത്തനങ്ങളുടെ പ്രതിഫലനവും പ്രത്യാഘാതവും പഞ്ചാബിലാണ് നേരിട്ട് അനുഭവപ്പെടുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ നടപടി എടുക്കണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അനങ്ങാത്ത ആളാണ് ജസ്റ്റിൻ ട്രൂഡോ എന്നാൽ തീവ്രവാദികൾക്ക് പൗരത്വം നൽകുന്നതിൽ അതീവ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഇന്ദിരാഗാന്ധി തുടങ്ങി വച്ച പോരാട്ടം ഇന്ത്യ ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കാനഡയിലും പാകിസ്ഥാനിലുമുള്ള ഖാലിസ്ഥാൻ നേതാക്കൾ അടുത്തിടെയായി അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്ന് ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അത് ഇന്ത്യ സമ്മതിച്ചു കൊടുക്കാനും പോകുന്നില്ല കാനഡയുടെ കയ്യിൽ പണമുണ്ട് അതുകൊണ്ട് ട്രൂഡോയുടെ ഖാലിസ്ഥാൻ പ്രേമം ഇന്ത്യ സഹിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇപ്പോൾ ഇന്ത്യ വികസിത പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭാരതത്തെ അവഗണിച്ചോ വെറുപ്പിച്ചോ മുന്നോട്ടു പോകാനാവില്ല ആ കമ്പോള വ്യവസ്ഥ നൽകുന്ന ആധിപത്യം തന്നെയാണ് ട്രൂഡോയെ എതിർക്കാൻ ഇന്ത്യക്ക് ശക്തി പകരുന്നത് ആറു മാസത്തിനിടെ ഹർദീപ് സിംഗ് നിജ്ജാർ ഉൾപ്പെടെ അഞ്ച് ഖാലിസ്ഥാൻ നേതാക്കളാണ് കൊല്ലപ്പെട്ടത് സ്വാഭാവികമായും പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടതോടെ മറ്റു പല ഖാലിസ്ഥാൻ നേതാക്കളും ഒളിവിൽ പോയെന്നാണ് റിപ്പോർട്ടുകൾ കാനഡയിൽ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ വധം പുനഃസൃഷ്ടിച്ചും എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉയർത്തിക്കാട്ടിയുമാണ് ഇതൊക്കെയാണെങ്കിലും സമാധാനപരമായ പ്രതിഷേധമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് അഞ്ച് ഖാലിസ്ഥാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതിൽ ഏറെ ദുഃഖിക്കുന്ന ട്രൂഡോ മറന്നുപോയൊരു കാര്യമുണ്ട് ഇതേ തീവ്രവാദികൾ സൃഷ്ടിച്ച കനിഷ്ക ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കനേഡിയൻ പൗരന്മാരും ഉണ്ടായിരുന്നു ഖാലിസ്ഥാൻ വാദത്തിനെതിരായി ഇന്ത്യ എന്നെന്നും നിലകൊള്ളുമെന്നതിൽ തർക്കമില്ല രാജ്യത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയും അവരെ അംഗീകരിക്കുന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വെച്ച ആ യുദ്ധം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയും തുടരുന്നു ഖാലിസ്ഥാൻ എന്ന ആശയം ഇല്ലാതെയാകും വരെ ആ പോരാട്ടം നീണ്ടു നിൽക്കും എന്നത് ഉറപ്പാണ്